വായിച്ച പുസ്തകങ്ങളിലും കണ്ട സിനിമകളിലും വെച്ച് മനസ്സിനെ ഏറ്റവും അധികം കരയിപ്പിച്ച കഥാപാത്രങ്ങൾക്ക് ഒരു പൊതുവായ സ്വഭാവമുണ്ട്. തന്റെ ആയുസിന്റെ അധിക ഭാഗവും സമയവും കഴിവും സമ്പത്തും ഒക്കെ നഷ്ടപ്പെടുത്തി സ്നേഹിച്ചിട്ടും അത് തിരിച്ചറിയപ്പെടാതെ ഒറ്റപ്പെട്ടു പോകുന്ന കുറെ ജീവിതത്തിന്റെ നീറ്റനുഭവങ്ങൾ. പലപ്പോഴും ഇത്തരത്തിലുള്ള വേദനകൾ മരണത്തെക്കാൾ ശക്തമാണ്. അതിനാലാകണം വൃദ്ധസദനങ്ങളുടെയും ചില കുടുംബങ്ങളുടെയും ഒക്കെ അകത്തറങ്ങളിൽ കുറെ പേർ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിലും അതിന്റെ സന്തോഷമില്ലാതെ മരിച്ചവരെ പോലെ. ഒരർത്ഥത്തിൽ ഏറ്റവും അധികം ഇങ്ങനെ തിരിച്ചറിയപ്പെടാത്തതിന്റെ നൊമ്പരവും ഒറ്റപ്പെടുത്തലുകളും ഏറ്റവും അധികം അനുഭവിച്ചത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു തന്നെയാണ്. അത്തരത്തിലുള്ളൊരു സന്ദർഭമാണ് ഇന്നത്തെ സുവിശേഷ ഭാഗത്ത് നാം കാണുന്നത്. അബ്രഹാത്തിന് മുമ്പേ ഞാനുണ്ട് എന്ന് യേശു പറയുന്നു. മൂലപ്പതിപ്പുകൾക്ക് പ്രകാരം അബ്രഹാത്തിന് മുമ്പേ ഞാനാകുന്നവൻ ഉണ്ട് എന്നാണ് യേശു പറയുന്നത്. ഞാനാകുന്നവൻ എന്ന വാക്ക് മനസ്സിലാക്കേണ്ടത്, പഴയ നിയമത്തിൽ പിതാവായ ദൈവം തന്നെ തന്നെ വിശേഷപ്പെടുത്തിയത് ഞാൻ ആകുന്നവൻ എന്നാണ്, പ്രത്യേകിച്ച് മോശയുമായിട്ടുള്ള സംഭാഷണ വേദികളിൽ. അങ്ങനെ നോക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഞാനാണ് നിങ്ങൾ പ്രതീക്ഷിച്ചിരുന്ന മിശിഹ, നിങ്ങളുടെ ദൈവമായ കർത്താവ് എന്ന് തന്നെയാണ് യേശു പറയുന്നത്. പക്ഷേ യേശുവിന്റെ ദൈവത്വത്തെ തിരിച്ചറിയാൻ ശ്രമിക്കാതെ അവനെ കല്ലെടുത്തെറിയാൻ ശ്രമിക്കുന്ന യഹൂദരെയാണ് പിന്നീട് നാം കാണുന്നത്. സ്വയം ശൂന്യനാക്കി പ്രാണൻ നൽകി സ്നേഹിച്ചിട്ട് തിരിച്ചറിയപ്പെടാതെ സഹനങ്ങൾ മാത്രം ഏൽക്കേണ്ടി വന്ന അവനേക്കാളേറെ സഹിച്ചവരായി വേറാരും തന്നെ ഉണ്ടാകില്ല. ഒരുപക്ഷെ കുരിശിലെ പീഡകളെക്കാളേറെ അവനെ വേദനിപ്പിച്ചത് ഇത്തരം ഒറ്റപ്പെടുത്തലുകൾ തന്നെയായിരിക്കും. ഇന്നും എത്ര പേർ അവനെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട്. പരിമിതമായ അറിവിന്റെ ബലത്തിൽ ദൈവമില്ല എന്ന് വാദിക്കുന്ന അവിശ്വാസി മുതൽ അവന്റെ തിരുശരീരമാകുന്ന തിരുവോസ്തിയിൽ അവന്റെ സാന്നിധ്യത്തെ സംശയിക്കുന്ന വിശ്വാസി വരെ അവനെ മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടില്ല. സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം കച്ചവട മനോഭാവത്തോടെ യേശുവിന്റെ അടുത്തു വരുന്നവർക്ക് എത്ര പേർക്ക് അവന്റെ സ്നേഹത്തെ തിരിച്ചറിയാൻ സാധിക്കുന്നുണ്ട്? ഈ നോമ്പുകാലം അവനെ കൂടുതൽ മനസ്സിലാക്കാനും സ്നേഹിക്കാനുമുള്ള അവസരങ്ങളാകണം. അതിനായി സ്നേഹമുള്ള ഒരു ഹൃദയത്തോടെ അവന്റെ പീഡകളെയും അവന്റെ സഹനത്തെയും സ്നേഹത്തെയും ധ്യാനിച്ച് കുറച്ചു സമയം അവന്റെ അടുത്ത് ആയിരുന്നാൽ മാത്രം മതി. അതിന് സാധിക്കട്ടെ. ഒപ്പം ഇങ്ങനെ നമ്മളാൽ തിരിച്ചറിയപ്പെടാതെയും സ്നേഹിക്കപ്പെടാതെയും നമുക്ക് ചുറ്റുമുള്ള കുറച്ച് പേരിലേക്ക് നമുക്കൊന്ന് നോക്കാം. നമ്മുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, ജീവിത പങ്കാളികൾ, സ്നേഹിതർ, അവർക്കൊക്കെ ഒറ്റപ്പെടലിന്റെ വേദന അനുഭവിപ്പിക്കാതെ തിരിച്ചറിയാനും സ്നേഹിക്കാനും മനസ്സിലാക്കാനും നമുക്ക് സാധിക്കട്ടെ. ദൈവം സഹായിക്കട്ടെ. ആമേൻ.